ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കാനുള്ള ഗഗൻയാൻ ദൗത്യത്തിന്റെ വിശദാംശങ്ങൾ ഇന്ത്യ പ്രഖ്യാപിച്ചു. 2022 സ്വാതന്ത്ര്യദിനത്തിൽ ബഹിരാകാശത്തേക്ക് ഇന്ത്യ യാത്രികരെ അയക്കും. പദ്ധതി വിജയിച്ചാൽ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുമെന്നും ISRO അധികൃതർ അറിയിച്ചു. ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് ISRO യുടെ 4 സുപ്രധാന ദൗത്യങ്ങൾ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. ചന്ദ്രയാൻ 2 ദൗത്യം, ഗഗൻയാൻ ദൗത്യം, ആദിത്യ മിഷൻ, വീനസ് മിഷൻ എന്നീ 4 വിക്ഷേപണ ദൗത്യങ്ങൾക്കാണ് ISRO തയ്യാറെടുക്കുന്നത്. 2022 സ്വാതന്ത്ര്യദിനത്തിൽ ബഹിരാകാശത്തേക്ക് ഇന്ത്യ യാത്രികരെ അയക്കും. 2-3 പേരായിരിക്കും പ്രഥമ ഗഗൻയാൻ ദൗത്യത്തിലുണ്ടാവുകയെന്നും ISRO ചെയർമാൻ കെ ശിവൻ അറിയിച്ചു. Now, having achieved this Gaganyaan program by December 2021, is it the human space program going to be stopped? No. We have to continue, we have to sustain the program for the remaining part of the period also. So subsequently, as a long term plan, we are planning to have the space station by India, our own space station. Then subsequently, not only the space station we are going to stop it, we are going to join the international community for going to moon, manned mission to moon, then the asteroid, and we want to create the colonies in moons. So like we have a very, very clear plan. ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ യാത്രികർക്കുള്ള പരിശീലനം നൽകുക ഇന്ത്യയിൽ തന്നെയായിരിക്കും. 10,000 കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് കണക്കാക്കുന്നത്. ഗഗൻയാൻ പദ്ധതിക്കായി പ്രത്യേക സെൽ രൂപവൽക്കരിക്കും. ഗഗൻയാൻ ദേശീയ ഉപദേശക കൗൺസിലായിരിക്കും പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുക. 6 മാസത്തിനുള്ളിൽ ബഹിരാകാശ യാത്രികരെ തിരഞ്ഞെടുക്കും. ISRO ചെയർമാന്റെ നേതൃത്വത്തിലുള്ള ശാസ്ത്രജ്ഞന്മാർ ബഹിരാകാശ യാത്രികരെ തിരഞ്ഞെടുക്കാനുള്ള നടപടികളിലേക്ക് കടന്നു. സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള പദ്ധതിയാണ് ആദിത്യ മിഷൻ. വീനസ് മിഷൻ എന്നാണ് ശുക്രനെ കുറിച്ച് പഠിക്കുന്നതിനുള്ള ദൗത്യത്തിന്റെ പേര്. മനുഷ്യനെ വഹിക്കാൻ ശേഷിയുള്ള ബഹിരാകാശ പേടകം ആദ്യമായാണ് ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2018 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് പ്രഖ്യാപിച്ചത്. ഇത് നടപ്പായാൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കുന്ന രാജ്യമെന്ന നേട്ടവും ഇന്ത്യ കൈവരിക്കും. ന്യൂസ് ഡെസ്ക്, NTV. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.